ഉണ്ട് അല്ലേ. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് ദീപ്തി ദിലീപ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കമൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെല്ലാം മാക്സിമം ഞാൻ റിപ്ലൈ തരാനായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് നിങ്ങളുടെ സ്നേഹത്തിന്. അപ്പം ഇതുപോലെ തന്നെ നമ്മളെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്പനിയിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. ഒരു ക്ലീനിങ് റുട്ടീൻ വീഡിയോ ആണ്, മോർണിംഗ് ക്ലീനിങ് റുട്ടീൻ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ വീണ്ടും നമ്മുടെ ചാനലിൽ ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ എൻ്റെ ഒരു ക്ലീനിങ് റുട്ടീൻ എങ്ങനെയാണെന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം എനിക്ക് മെയിനായിട്ട് എപ്പോഴും കിച്ചൺ ക്ലീൻ ആയിട്ട് കടന്നു കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടാറുള്ളൂ. ആ ഒരു രീതിയാണ്, ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കിച്ചൺ ഫസ്റ്റിലേ ക്ലീൻ ആക്കണം. അന്ന് മാത്രമേ ബാക്കി ജോലികളൊക്കെ ചെയ്യാനായിട്ട് തോന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഓയിൽ ഡിസ്പെൻസർ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നാണ്. ഇതിന് മുന്നേ എനിക്ക് ഒരു മൂന്നാല് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഓയിൽ ഡിസ്പെൻസർ ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കാവുമെന്ന്. അപ്പോൾ അത്യാവശ്യം എൻ്റെ ഡിസ്പെൻസർ ആണെങ്കിലും അഴുക്കായിട്ടുണ്ട്, അപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്യണം. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് കുറച്ച് അധികം വെള്ളം ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തിളപ്പിച്ചെടുത്തില്ലെങ്കിലും നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും കുറച്ച് ഡേറ്റ് കഴിയാറാവുന്ന സോഡാപ്പൊടി എടുത്ത് മാറ്റി വെച്ചിട്ട് അതിങ്ങനെ വാഷ് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് നമ്മൾ പാത്രമൊക്കെ കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ബോട്ടിൽ, ഇപ്പം ഞാൻ ഗ്ലാസ് ബോട്ടിലായതുകൊണ്ടാണ് നല്ല പോലെ ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ടുള്ളത്. പ്ലാസ്റ്റിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ചൂടിലേക്ക് ഇടരുത് കേട്ടോ, അതൊക്കെ ഉരുകിപ്പോകും. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ ഈ ഒരു ബോട്ടിൽ ഇത്രയും ചൂടുവെള്ളത്തിൽ ഇടാവുന്നത് കൊണ്ട് മാത്രമാണ് ഇട്ടത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മുക്കി വെക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കണം. അതിൻ്റെ ആ ഒരു നോസിലും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ ഒരു ബോട്ടിൽ തിരിച്ച് വെച്ച് കൊടുക്കും. എന്നിട്ട് നമ്മുടെ ബാക്കി ക്ലീനിങ് എല്ലാം കഴിയുമ്പോഴത്തേക്കും ആ ഒരു ബോട്ടിൽ ക്ലീൻ ചെയ്യാറാകും. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അടുത്തതായിട്ട് ചെയ്യുന്നത് സ്റ്റൗ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പൊക്കെ ആണെങ്കിലും കോളിൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ടാണ് തുടച്ചെടുക്കുന്നത്. അതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ക്ലീൻ ആകും. അതല്ലാന്നുണ്ടെങ്കിൽ കിച്ചൺ വൈപ്പ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് കോളിനും കൂടെ യൂസ് ചെയ്തിട്ട് കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ സ്റ്റൗ ടോപ്പും പിന്നെ നമ്മുടെ ആ ഒരു കുക്ക് ചെയ്യുന്ന ടൈമിൽ ഒരു ടൈലയിലൊക്കെ സൈഡിലുള്ള ടൈലയിലൊക്കെ അഴുക്ക് പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിച്ചൺ പെട്ടെന്നൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. കുക്കിംഗ് എല്ലാം രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എളുപ്പമൊന്ന് കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. ആരോടാ വീഡിയോ ചോദിക്കണോ? എന്താ കഴിച്ചെന്നോ? എല്ലാവരും എന്താ കഴിച്ചെന്നോ? ആ എല്ലാരും എന്താ കഴിച്ചെന്നോ? ഓക്കെ, ഗുഡ് ഗേൾ. എന്നിട്ട് ക്ലീൻ ചെയ്യണോ? വെക്കേഷൻ ആണോ? വെക്കേഷൻ എന്നാ പരിപാടി? നമുക്ക് ഫുള്ള് ക്ലീൻ ചെയ്യണം, കറണ്ട് പോയല്ലോ. ടേബിളും ടി വി സ്റ്റാൻഡും ഡൈനിങ് ടേബിളും ഒക്കെ ക്ലീൻ ചെയ്യണം. പാത്തു അമ്മയും കൂടെ ഓഫീസിൽ പോയില്ലേ? വെക്കേഷൻ ആയിട്ട് വീട്ടിലിരിക്കുന്ന കുട്ടികളെല്ലാം അമ്മമാരെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറ. ആ വെക്കേഷൻ ആയിട്ട് അമ്മമാരെ ഹെൽപ്പ് ചെയ്യണം അല്ലേ? ഒത്തിരി ജോലിയുണ്ട് അല്ലേ? ടീച്ചർ പറഞ്ഞു തന്നെ പാത്രം കഴുകണം, തന്നെ തുടയ്ക്കണം, പിന്നെ
അമ്മമാരോട് വഴക്കുണ്ടാക്കരുത് അല്ലേ, കരയരുത്, അങ്ങനെയാണോ പാത്തു? അങ്ങനെ പാത്തൂനും വെക്കേഷനായി. ഇപ്പം കുട്ടികളെല്ലാവരും വെക്കേഷനായിട്ട് വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പം അമ്മമാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഓരോരോ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം കുട്ടികളെ എൻഗേജ്ഡ് ആക്കി ഇരുത്താനായിട്ട്. നാട്ടിലൊക്കെ ആകുമ്പോൾ പിന്നെയും പുറത്തൊക്കെ ഇറങ്ങി കളിക്കാൻ കൂട്ടുകാരുടെ കൂടെയൊക്കെ വിടാനായിട്ട് പറ്റും. നമ്മൾ ഇവിടെ ഫ്ലാറ്റിലൊക്കെ അടച്ചിരിക്കുന്നവർക്ക് അതും പറ്റില്ല. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും പുറത്ത് കൊണ്ടുപോകാനോ പാർക്കിലൊക്കെ വിടാനേ കൊച്ചു കുട്ടികളെ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കൊന്ന് മാനേജ് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് പാത്തുവാണെങ്കിലും ഈ കാണുന്ന പോലൊന്നും അല്ല കേട്ടോ. അല്ലാത്തപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വഴക്കും കരച്ചിലും എല്ലാം ഉള്ള കൂട്ടത്തിൽ തന്നെയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്ന കൂട്ടത്തിൽ അവളെയും കൂടെ കൂട്ടി ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാകുമ്പോഴത്തേക്കും കുറച്ച് സമയം അങ്ങനെ അങ്ങ് നടന്നോളും. അപ്പോൾ അവരോട് ചെയ്യണ്ടെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അത് വാശിയാകും. അപ്പോൾ അവളിങ്ങനെ ഓരോന്നൊക്കെ വർത്തമാനം പറഞ്ഞ് ഞാൻ ചെയ്യുന്ന കൂട്ടത്തിൽ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ കുറേ സമയമൊക്കെ അങ്ങനെ പോയി കിട്ടും. പിന്നെ ബാക്കിയുള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്നത് അവൾക്ക് പെയിൻറ് ചെയ്യാനായിട്ട് കുറച്ച് ബുക്സൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഡ്രോയിങ് ബുക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് കുറച്ച് സമയമായിരിക്കും, കുറച്ച് സമയമൊക്കെ ഇരിക്കുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും അത് ബോറടിക്കും. പിന്നെ കുറച്ച് സമയമൊക്കെ കാർട്ടൂൺ വെച്ച് കൊടുക്കും, അല്ലാതെ നമ്മളിപ്പോൾ എന്താ ചെയ്യുക. പിന്നെ മെയിനായിട്ടും നമ്മുടെ കുട്ടികൾ നമ്മൾ ചെയ്യുന്നതൊക്കെ കണ്ട് തന്നെയാണ് അവരും ഓരോന്നും പഠിക്കുന്നത്. അപ്പോൾ അവരെ മാക്സിമം നല്ല ശീലങ്ങൾ പഠിപ്പിക്കാനായിട്ട് നമ്മളും ശ്രദ്ധിക്കുക. അവർ എപ്പോഴും നമ്മളെ ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്യാനായിട്ടായിരിക്കും ശ്രദ്ധിക്കുക. ഇപ്പോൾ പാത്തുവിനെ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ ക്ലീൻ ചെയ്യുന്നതിന് അതുപോലെ തന്നെയാണ് അവളും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം നല്ല നല്ല കുറച്ച് ഹാബിറ്റ്സൊക്കെ അവരിലും വളർത്തിയെടുക്കുകയാണെങ്കിൽ അവർ വളർന്നു വരുമ്പോഴും അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണെങ്കിലും അവർക്ക് പറ്റും. അതിപ്പോൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒരേപോലെ തന്നെ അവരെ ശീലിപ്പിക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പാത്രമൊക്കെ നമ്മൾ സിങ്കിൻ്റെ അവിടെ കൊണ്ട് വയ്ക്കാനായിട്ട് പറ്റും. പാത്രം കഴുകാനുള്ള പ്രായമായില്ലെങ്കിലും സിങ്കിൻ്റെ അടുത്ത് കൊണ്ട് വയ്ക്കാനായിട്ടൊക്കെ അവർക്ക് സാധിക്കും. അപ്പോൾ പാത്രം അങ്ങനെ ഫുഡ് കഴിച്ച് കഴിയുമ്പം ചിലപ്പോഴൊക്കെ നമുക്ക് കൊണ്ടുതരാനുണ്ട് പാത്രങ്ങളൊക്കെ. ചിലപ്പോൾ ഞാൻ കഴുകാന്നൊക്കെ പറഞ്ഞ് വരും, പക്ഷേങ്കിൽ ഞാൻ സമ്മതിക്കാറില്ല. അങ്ങനെ ഹോള് ക്ലീൻ ചെയ്തു, അതുപോലെ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ട് പിന്നെ റൂമിലേക്ക് വന്നതാണ് കേട്ടോ. ഈ ഒരു റൂം ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രം കിടക്കുന്നതാണ്. അതുകൊണ്ട് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ആയിരിക്കും ഞാൻ ഷീറ്റ് മാറുക. പെട്ടെന്ന് അഴുക്കായാൽ പെട്ടെന്ന് മാറും, അല്ലാന്നുണ്ടെങ്കിൽ അത് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് വിരിച്ചിടാറേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പാത്തൂനാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ടേബിൾ ഇട്ട് കൊടുത്തിട്ട് ഒരു ചെയറും ഇട്ട് കൊടുത്തേക്കുമായിരുന്നു. ഇവിടെ ഇരുന്നാണ് ഇപ്പോൾ അവൾ എന്തെങ്കിലുമൊക്കെ എഴുതുന്നതും ഡ്രോയിങ് ചെയ്യുന്നതും ഒക്കെ ഇവിടെ തന്നെ ഇരുന്നാണ്. അതാകുമ്പോൾ ഒരുപാട് നിരത്തി ഇടത്തില്ലല്ലോന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തത്. എന്നാലും ഇടയ്ക്ക് ഇതെല്ലാം എടുത്തുകൊണ്ട് അപ്പുറത്ത് ഹോളിൽ വന്നിരിക്കാറുണ്ട്. എന്നാലും കൂടുതലും ഇപ്പോൾ ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തതുകൊണ്ട് അവിടെ ഇരുന്ന് കുറച്ച് സമയമൊക്കെ എന്തെങ്കിലുമൊക്കെ കുത്തി വരയ്ക്കുകയും കളർ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നോളും. അപ്പം റൂമൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ മിററും കൂടെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ വൈപ്സ് വെച്ചിട്ടാണ് കേട്ടോ മിറർ ഒന്ന് തുടച്ചെടുക്കുന്നത്. ചിലപ്പോൾ ഞാൻ മൈക്രോ ഫൈബർ ക്ലോത്തും കോളിനും വെച്ചിട്ടാണെങ്കിലും ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. ഇപ്പോൾ ജസ്റ്റ് വൈപ്സ് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. ഒരുപാട് അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയാണെങ്കിലും ടേബിളൊക്കെ പാത്തു ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷീറ്റ് മാറ്റേണ്ട ദിവസമായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ റൂമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൻഡോ ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിടുക എന്നുള്ളതാണ് പ്രധാന കാര്യം. നല്ലൊരു ഫ്രഷ് എയർ കയറാനായിട്ട്, ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കുകയാണ്. അപ്പോൾ ഷീറ്റൊക്കെ പെർഫെക്റ്റായിട്ട് എങ്ങനെയാണ് വിരിക്കുന്നതെന്നൊക്കെയുള്ള അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. അങ്ങനെ റൂമെല്ലാം ക്ലീൻ ചെയ്തു, ഷീറ്റൊക്കെ മാറ്റി വിരിച്ച് ബെഡ്റൂമൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ക്ലീനിങ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ കഴുകാനുള്ള തുണി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അതൊന്ന് വിരിച്ചിടുകയാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ നല്ല ചൂടായതുകൊണ്ട് തന്നെ തുണിയൊക്കെ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. നല്ല വെയിലും അടിക്കും, നമുക്ക് ആ ഒരു ഡയറക്ഷനിൽ നിന്ന് വിൻഡോയിൽ കൂടെ നല്ലപോലെ വെയിലും അടിക്കും. അപ്പോൾ ഫാനൊന്നും ഇട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ പെട്ടെന്ന് തുണി ഉണക്കി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. അപ്പോൾ ഉണങ്ങിയ തുണികളുണ്ടായിരുന്നു, അതെടുത്ത് ഒന്ന് മടക്കി അതാത് സ്ഥലത്തേക്ക് വിൽക്കുകയാണ് കേട്ടോ. മാക്സിമം ട്രൈ ചെയ്യുന്നൊരു കാര്യം ഞാൻ അന്നന്ന് തുണി മടക്കാനായിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തെ തുണി കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് ഇരട്ടി പണിയാകാറാണ് പതിവ്. അപ്പോൾ അപ്പം തന്നെ ഞാൻ തുണിയൊന്ന് മടക്കി വെച്ചു. ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ ബോട്ടിൽ
ഒരു ലിക്വിഡ് മുക്കി വെച്ചിരുന്നത് കഴുകാൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സ്ക്രബ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകാണ്. അപ്പം നമ്മൾ മറ്റേ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ സ്ക്രാച്ച് വീഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സ്ക്രബ് ഉപയോഗിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്, ഈ ഒരു സ്പോഞ്ച് പോലത്തേത്. അപ്പം അത്യാവശ്യം നല്ലപോലെ ഒന്ന് ഉരച്ച് കഴുകേണ്ടി വരും. കുറച്ചുകൂടി ഒന്ന് ടൈം എടുക്കുമെന്ന് മാത്രമുള്ള എന്നാലും നന്നായിട്ടൊന്ന് ക്ലീൻ ആയി കിട്ടും കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിക്കഴിഞ്ഞ് ഇതിൻ്റെ അകം ക്ലീൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഈ ബ്രഷ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഇത് കഴുകാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ലിക്വിഡ് എന്ന് പറയുന്നത് നമ്മൾ സെയിം ലിക്വിഡാണ്, വിനീഗറും അതുപോലെ തന്നെ നമ്മൾ വാഷ് ചെയ്യുന്ന ലിക്വിഡും അതുപോലെ അതിൻ്റെ കൂടുതൽ സോഡാ പൊടിയും കൂടി ഇട്ടിട്ടുള്ള ആ ഒരു മിക്സ് വെച്ചിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നതും. അപ്പോൾ ആ മിക്സ് തന്നെയാണ് കുപ്പിക്കകത്ത് കല്ലുപ്പിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്നിങ്ങനെ നമ്മൾ കയ്യിൽ അടച്ചു പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ നന്നായിട്ടൊന്ന് കുലുക്കി കുലുക്കി അതിൻ്റെ ഉള്ളിലെ അഴുക്ക് കളയാനായിട്ട് നോക്കിയത്. അങ്ങനെ ബോട്ടിൽ രണ്ടും ക്ലീനാക്കി മാറ്റിയതിന് ശേഷം ഈ ഒരു നോസിലും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ചെറിയ ബ്രഷ് എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ക്യാപ്പിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് ഞാൻ ബ്രഷ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം നന്നായിട്ട് ക്ലീൻ ആയിക്കിട്ടും. നിങ്ങൾ എത്ര അഴുക്ക് പിടിച്ച ബോട്ടിലാണെങ്കിലും നിങ്ങളിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് നന്നായിട്ടത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ആ ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകിയിടുകയാണ് കേട്ടോ. സാധാരണ ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യുന്ന ആ സമയത്ത് തന്നെ വാഷ് ബേസിനും കഴുകാറുണ്ട്. ഇതിപ്പം ആ ഒരു ഓയിൽ ഡിസ്പെൻസറൊക്കെ കഴുകേണ്ടത് കൊണ്ട് തന്നെ നമ്മുടെ വാഷ് ബേസിനിലൊക്കെ ഒരു എണ്ണമയം വരുവല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സിങ്കൊക്കെ ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചിട്ടാണ് കഴുകാതിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്ക്രബ്ബർ ഞാൻ മാറ്റി വെക്കും കേട്ടോ. ആ ഒരു സ്ക്രബ്ബർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സിങ്കൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നത്. കഴുകിയതിന് ശേഷം ഒരു കിച്ചൺ വൈപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വൈപ്പർ ഉപയോഗിച്ചിട്ട് വൈപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ബോട്ടിൽ നല്ല പുത്തൻ ബോട്ടിൽ പോലെ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നിങ്ങൾ ഡ്രൈ ആക്കാനായിട്ട് ഏത് വിധത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഡ്രൈ ആക്കാം. അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ആ ഒരു ക്യാപ്പാണെങ്കിലും പുതിയതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് തുണി ഇട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമ്പ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം ഇതിങ്ങനെ കമത്തി വെക്കുകയും നേരെ വെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും അത് നന്നായിട്ടൊന്ന് ഉണങ്ങിക്കിട്ടും. അപ്പോൾ ഞാനത് ജസ്റ്റ് കിച്ചണിലൊന്ന് കമത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് വീടൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട്. അപ്പം വീടൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കിടന്നാൽ തന്നെ നമ്മുടെ മനസ്സിനും വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഉടനെ തന്നെ അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.